പ്രളയഭീതിയൊഴിയാതെ ഹൈദറും കുടുംബവും പെരിയാർ തീരത്ത് മഞ്ഞപ്പെട്ടി ജംഗാറിന് സമീപം താമസിക്കുന്ന ഹൈദർ അലിയും വീട്ടുകാരുമാണ് ഡാം തുറന്നതോടെ ആശങ്കയിൽ കഴിയുന്നത്. വിവരമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 2018 പ്രളയം മുതൽ ദുരിതക്കയത്തിലാണ് ഹൈദർ അലിയും കുടുംബവും. പെരിയാർ തീരത്ത് മഞ്ഞപ്പെട്ടി ജംഗാറിന് സമീപം താമസിക്കുന്ന ഹൈദർ അലിയുടെ വീട്ടിൽ 2018 പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നു. തുടർന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ വീടിനോട് ചേർന്ന മൺഭിത്തിയും അതോടൊപ്പം നശിച്ചു. ഞങ്ങൾക്കിവിടെ ജീവിക്കണം, അതിനുവേണ്ടി അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്തു തരും. ഞങ്ങളുടെ ഈ വീടിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ കുഞ്ഞ് കുട്ടികളും ഈ കുഞ്ഞു മക്കൾ 5 പേരുണ്ട്. അതും എൻ്റെ ആങ്ങളെയും എൻ്റെ ഭാര്യയും താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തണം. 2019 അദ്ദേഹത്തിൻ്റെ കിണറടക്കം വെള്ളപ്പൊക്കത്തിൽ തകർന്ന് ഉപയോഗശൂന്യമാവുകയും ചെയ്തു. അന്ന് വീണ്ടും വീടിനോട് ചേർന്ന ഭാഗത്തെ മണ്ണിടിഞ്ഞു പോവുകയും വീടിന് സാരമായ കേടുപാടുകൾ പറ്റുകയും ചെയ്തു. ഞാൻ വീട് പണിയുമ്പോൾ എൻ്റെ വീടുമായി നല്ലൊരു ദൂരവ്യത്യാസമുണ്ടായിരുന്നു പുഴയും വീടും തമ്മിൽ. 18 കുറേ ഭാഗം പോവുകയും 19 നല്ലൊരു ഭാഗം എൻ്റെ കിണറടങ്ങുന്ന നല്ലൊരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഓഫീസുകളിൽ കയറിയിറങ്ങുകയും ഒരുപാട് പേപ്പേഴ്സ് നീക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ശരിയാവും ശരിയാവും എന്നല്ലാതെ ഓഫീസുകളിൽ നിന്നും പലരും വീട് മാറി മാറി വന്ന് നമുക്കൊരു അറിയിപ്പ് തരിക എന്നല്ലാതെ ഇതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അന്ന് വില്ലേജ് മുതൽ കളക്ടറേറ്റ് വരെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതികളും സംഭവസ്ഥലം സന്ദർശിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഫണ്ടിൻ്റെ അപര്യാപ്തത എന്ന കാരണത്താൽ എസ്റ്റിമേറ്റ് നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2018 മുതലുള്ള 2018 19 ഉണ്ടായ പ്രളയത്തിൽ അദ്ദേഹത്തിൻ്റെ വീടിന് സൈഡിലുള്ള ഭിത്തി മറ്റേ ഇടിഞ്ഞു പോയതിൻ്റെ ഫലമായി ഇന്ന് ഇപ്പോൾ വീടിൻ്റെ മുഴുവനും ചിന്നൽ വന്നിരിക്കുകയാണ്. 2018 പ്രളയം മുതൽ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഭാര്യയും മക്കളും അടക്കം താമസിക്കുന്ന വീട് ഇപ്പോൾ വാസയോഗമില്ലാത്ത രീതിയിൽ വിള്ളൽ ബാധിച്ചിരിക്കുകയാണ്. ഡാം തുറക്കുമെന്ന പശ്ചാത്തലത്തിൽ മാറി താമസിക്കണമെന്ന അധികൃതരുടെ നോട്ടീസ് ഇത്തവണയും ലഭിച്ച ഹൈദർ തൻ്റെ ഉപജീവന മാർഗമായ കന്നുകാലികളെയും കൊണ്ട് എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണിപ്പോൾ. വടകളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ, ജില്ലാ പഞ്ചായത്ത് അംഗം സനിത റഹീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജിദ നൌഷാദ്, വാർഡ് മെമ്പർ KM അബ്ദുൾ അസീസ്, വില്ലേജ് ഓഫീസർ VA സുനി എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട പിന്തുണ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.